ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കസ്റ്റമറെ നമുക്ക് വന്നിരുന്ന നമുക്ക് റിവ്യൂ തന്നതൊക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലതീഷ് സാറിന്റെ. അപ്പൊ അവർക്കുള്ള അവർ പറഞ്ഞിട്ടുള്ള മോഡല്, സാറ് പറഞ്ഞിട്ടുള്ള മോഡലുള്ള കട്ടില്, ആ ഡിസൈനിൽ തന്നെ ഉള്ള കട്ടില്, അതേപോലെ ഡൈനിങ് ടേബിൾ, ഈ ഐറ്റംസ് നമ്മള് തിരുവനന്തപുരത്തേക്ക് നമ്മളെ വെട്ടിക്കാട്ടി ചെറുതുരുത്തി വെട്ടിക്കാട്ടി ഷോപ്പിൽ നിന്ന് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ലതീഷ് സാർ അവിടെ എത്തിക്കഴിഞ്ഞാൽ റിവ്യൂ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന്. ഇതിനായിട്ട് നമ്മുടെ ഈ ഓഫർ കണ്ടിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളെ അതെ വെട്ടിക്കാട്ടി ഷോപ്പിലേക്ക് പർച്ചേസ് ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ അവരെ അളവിനനുസരിച്ചുള്ള സെറ്റ് ഇപ്പൊ ഞാൻ സെറ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഈ ടൈപ്പ് സെറ്റൊക്കെയാണ്, ഇത് നമ്മള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും. ഒരു സൈഡ് ഡിപ്പോത്തേക്കിന്റെ ഒരു സൈഡ് വൺ പീസും ബാക്കിയുള്ള ഭാഗത്ത് നാല് പേർക്ക് ഇരിക്കാവുന്ന സെറ്റാണ് കേട്ടോ. ഡിപ്പോ തേക്കിന്റെ സെറ്റ്, അതേപോലെ തേക്കിന്റെ ഹെഡൊക്കെയാ. ഇതൊക്കെ നല്ല കനത്തില് ഫുൾ കാതലില് ചെയ്താണ് നാടൻ തേക്കിൽ ഇത്. മറ്റേ സെറ്റ് ഡിപ്പോ തേക്കാണ്. കാല് കണ്ടില്ലേ, നല്ല കനമുള്ള 3 ഇഞ്ച് കനമുള്ള കട്ടില്. ഇതൊക്കെ കട്ടില് കയറ്റി കൊണ്ടിരിക്കുകയാണ് കട്ടില്. അതേപോലെ ഈസി ചെയർ ഉണ്ട്, പിന്നെ ബെഡ് സുനിദ്രയുടെ സുനിദ്രയുടെ ഭാവ ബോണ്ട് ബെഡ്, പിന്നെ വീട്ടിടെ ദിവാൻ. അപ്പൊ വീട്ടിണ്ട്, ഡിപ്പോ തേക്കുണ്ട്, നാടൻ തേക്കില് ഫുൾ കാതലുണ്ട്, എല്ലാ ഐറ്റംസും ആയിണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് അപ്പോ ലോഡിങ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ലോഡിങ് നമ്മളെ കൂടെ നിന്നിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കണ്. അപ്പൊ ആ ലോഡിങ് ചെയ്ത് അപ്പൊ അതിന്റെ വീഡിയോകൾ നമുക്ക് കാണാം. നമ്മളെ തേക്കിന്റെ കട്ടില് ഇപ്പൊ ഇതില് കണ്ടോ ക്രോസ് കണ്ടോ, ക്രോസ് 7 ക്രോസ്, 1, 2, 3, 4, 5, 6 7 ക്രോസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടാണ്. നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഇപ്പൊ 2 പീസ്. ഇതിപ്പോ ട്രിവാൻഡ്രത്തേക്ക് ഇപ്പൊ ഫുൾ പാക്കിംഗ് വെച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ടൈം എടുത്ത് നമ്മള് വീഡിയോയില് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നമ്മള് കെട്ടി വെച്ച് പോവല്ല, ടച്ച് ചെയ്ത് ടൈം എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മള് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് അത് എങ്ങനെയെങ്കിലും നമ്മൾ അവര് പേയ്മെന്റ് ചെയ്തു അങ്ങനെ എങ്ങനെയെങ്കിലും എത്തിക്കാന്നല്ല, ഒക്കെ കാര്യങ്ങളും കറക്റ്റ് പാക്കിങ് ഉണ്ടോ. ഈ ചാക്കുകളൊക്കെ ഇതൊക്കെ നമ്മൾ പാക്കിംഗ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ്. പാക്കിംഗ് കറക്റ്റ് ചെയ്ത് അതിനായിട്ട് തന്നെ സ്റ്റാഫുകളെ വെച്ച് നമ്മൾ കറക്റ്റ് പാക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പൊ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐറ്റംസ്. ട്രിവാൻഡ്രത്തേക്ക് ഇവിടുന്ന് പോകാനാണ്. അപ്പൊ നാളെ രാവിലെ 9 മണിക്ക് ലതീഷ് സാറിന്റെ പാലുകാച്ചിലാണ്. അപ്പോഴേക്കും അത് അവിടെ എത്തണം. അപ്പൊ അതവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും കസ്റ്റമറുടെ അവിടെ വെച്ചിട്ടുള്ള റിവ്യൂ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, അങ്ങനെ കുറേ കസ്റ്റമറൊക്കെ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ഇതേപോലെ ലോങ്, ചിലത് നമ്മൾ സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യും. ഇപ്പം എല്ലാ സമയത്തും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിത് കാണിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ ഇത്രയും ദൂരെ നിന്ന് വന്ന് എടുക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ അത്രയും വീഡിയോയിൽ ചെയ്യുന്ന പോലെ ആ ഒരു ക്വാളിറ്റി നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കാരണമാണ് വീണ്ടും വീണ്ടും എടുത്തവരെന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളും കൂടെ കൂടി കൂടെ നിന്നിട്ടാണ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ്സൊക്കെ കറക്റ്റ് പാക്കിംഗ് വെച്ചാലും എടുക്കണേ വേണ്ട. നമ്മൾ ചിട്ടി റോബോട്ടിന് എത്ര പാക്കിംഗ് വെച്ചാലും മതിയാവില്ല, ഫുൾ പാക്കിങ്ങാണ് വേണ്ട. ഇവിടെ പാക്കിങ് ഇവിടെ പാക്കിങ് ഫുൾ പാക്കിങ്. അപ്പോൾ ഭക്ഷണം ഒന്നും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മതി എന്നാണ് പറയുന്നത്, ഫുൾ വർക്ക്. കാരണം ഇതിപ്പോൾ നിലമ്പൂരിൽ നിന്ന് എത്താം, ഇപ്പോൾ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഈ ടൈമായി. ഇപ്പോൾ സമയം നമുക്കിപ്പോൾ 1.5 കഴിഞ്ഞു. ഇതിപ്പോൾ ഇതിൻ്റെ ഇത് ഏകദേശം പാക്കിംഗ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു 3-4 മണിയാവും. അപ്പോൾ ഭക്ഷണം കഴിച്ചാലും പറഞ്ഞാൽ വർക്കിലുള്ള ആത്മാർത്ഥം അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് പറയുന്നത്. ഫുള്ള് പാക്കിങ്ങാണ്, പാക്കിംഗ് ഉണ്ടോ ഇവിടെ ഒക്കെ. പാക്കിംഗ് പാക്കിംഗ് എത്ര വെച്ചാലും നമ്മുടെ ഡ്രൈവർ ചേട്ടനും അവരുടെ ഹെൽപ്പറിനും മതിയാവില്ല. ആ പാക്കിങ്ങുകൾ ചട്ട നമ്മളിപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുകയാണ്. ഓരോ ലോഡിന് പോയാലും ഇപ്പോൾ ചട്ട ഇപ്പോൾ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഫുൾ പാക്കിങ്ങാണ്. ഇത് നമ്മളെ ബ്രാവോ ബോണ്ടിൻ്റെ ബെഡാണ്, സുനിദ്രയുടെ മെഡിക്കേറ്റഡ് ബെഡാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടാവും. ഓ നമ്മൾ ബെഡ് വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ബെഡ് വാങ്ങണം. കാരണം നമ്മൾ ഒരു ദിവസത്തിൽ 1/3 ഭാഗം ചിലവാക്കുന്ന ബെഡിലാണ്. അപ്പോൾ ബ്രാൻഡ് ബെഡ് എടുക്കണം കണ്ടോ. ബെഡ് സെറ്റാക്കിയപ്പോൾ 2 കട്ടിലിൻ്റെ പലക, അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്, ഇവിടെ ബെഡ്. അപ്പോൾ അത് സേഫ് ആയിട്ടേക്കും. നമ്മുടെ ലോഡിംഗ് രീതി നല്ല കറക്റ്റായിട്ടുള്ള ലോഡിംഗ് രീതിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കാലുകൾ വെക്കും. ആ ഡോർ അടച്ചോളാം. ക
കിട്ടണില്ലടാ. നമ്മളെ സെറ്റുകള് കയറ്റിക്കൊണ്ടിരിക്കാണ്. ഡിപ്പോ തേക്കിന്റെ സെറ്റി ഫുൾ ലോഡിംഗ്. നല്ല വെയിലുണ്ട്, ഉച്ച സമയകാരണ്ടേ ഫുൾ വെയിലത്താണ് കേട്ടോ. നമ്മളിപ്പോ ഗ്യാപ്പിൽ നമ്മൾ എടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഒറ്റ കട്ടിൽ നിന്നുള്ള ഒരു ഗ്യാപ്പ് ഇടാൻ പറ്റും നീളത്തിന്. അത് മാത്രം ഇവിടെ വെക്കാന് ഒരു ഇത്ര ഗ്യാപ്പ് നീളത്തിന് ഇങ്ങനെ കയറ്റാന് മറ്റേതൊക്കെ ഈ സൈഡ് കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മള് വെക്കേണ്ട ഒരു ഐഡിയകൾ നോക്കാണ് പ്ലാനിങ്. പണ്ട കടത്താണ്, പണ്ട ഇവിടെ ചത്ത വെക്കാണ്. വെയില് സൂപ്പർ വെയിലാണ് കേട്ടാ. നല്ല ചൂടാ, ചൂട്ടത്ത് പണിയെടുക്കുമ്പോ നല്ല സുഖണ്ടാവും. ചിട്ടേ കം നമ്മളെ ചിട്ടിയൊക്കെ ഉഷാറായിട്ടാണ് നിക്കണെങ്കിൽ. ആടാ ഇതൊക്കെ ഫുൾ ഫിനിഷിംഗ് ആ. അതിന്റെ ബാക്കിലും എല്ലാം നല്ല നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മോർഫിന്റെ ക്ലോത്ത് ആണ്. ഇത് നിലമ്പൂർ ഡിപ്പോത്തേക്കല് ചെയ്തിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇത് ഇത് ഇവിടെ വെക്കാം. ഫുൾ പാക്കിങ്ങോട് കൂടിയിട്ടാട്ടോ നമ്മൾ പോണ്. റീൽസ് സ്പീഡിൽ കയറ്റാനുള്ള സാധനം ചെയ്യാം. അങ്ങനെ അതല്ല ഇത് കട്ടി ഫുൾ വർക്കിങ്ങിലാണ് കണ്ടാ. ഫുൾ ലോഡ് പാക്കിങ് ഇങ്ങനെ വെച്ചോണ്ടിരിക്ക. ചിട്ടി കം ടീപ്പോയ് ടീപ്പോയ് ഗ്ലാസ് കോർണറിന്റെ ഗ്ലാസ് വെക്കാണ്, സേഫ്റ്റിയിൽ വെക്കാണ്. ഇപ്പൊ അതില് ഫുൾ വർക്കിംഗ്. ഇനി സാധനങ്ങൾ കയറാണ്ട് ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കാണ്. കെട്ടൊക്കെ നല്ല സ്ട്രോങ് ആ, ഡബിൾ സ്ട്രോങ് കെട്ടാണ് കെട്ടിക്കുന്നത്. അതൊരു അനക്കനങ്ങില്ല. ഇതിലെ ഈ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇപ്പൊ നമ്മളെ വണ്ടി. ഇപ്പൊ നമ്മള് സ്ഥിരം ഓടുന്ന ആൾക്കാർ, ഈ ഫർണിച്ചർ മാത്രം ഓടുന്ന ടീമിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഫീൽഡിൽ ഒരു മിനിമം ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് നമ്മൾ വിടുന്നത്. അപ്പോൾ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഏത് വീട്ടിൽ ഏത് കയറാത്ത കോണി കൂടിയും ഇവർ പുറത്തുനിന്ന് കയറ്റും, മറ്റേ കട്ടിൽ കയറ്റും. അവിടെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒരു പേടിയും മേടിക്കല്ല, അത്രയും ക്ലിയർ ആയിരിക്കും. കാരണം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് അളന്ന് അതിൻ്റെ ഉള്ളിൽ മെഷർമെൻറ്റൊക്കെ നോക്കി കറക്റ്റായി വെക്കാണ്. കറക്റ്റ് നീറ്റായിട്ട് ഇതേപോലെ ടച്ച് ചെയ്ത് ഓരോ കളർ പോയ ഭാഗങ്ങൾ കറക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് നമ്മൾ ലോഡ് വിടുന്നത്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിൽ ഇങ്ങനെ കയറിയോണ്ടിരുന്നു. ഇപ്പൊ സമയം ഒരു 2:30 ആയി. ഇപ്പൊ ഇതുവരെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഫുൾ സെറ്റിംഗ്സ് ആണ്. ആ ലോഡ് കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചെയ്യാം. സ്പീഡാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സ്ക്രാച്ച് ആവും. അപ്പൊ നമ്മളെ ഫർണിച്ചർ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. ഇതിപ്പോ വീട്ടിയുടെ ദിവാനാട്ടാ, വീട്ടിയുടെ റോസ് വുഡ് വീട്ടിയുടെ. ഇപ്പൊ ഇതിന്റെ അടി കണ്ടോ, അടി കണ്ടോ, പോളിഷ് ചെയ്തിട്ടില്ല കണ്ട. ഇതിന്റെ അടി നല്ല സ്ട്രോങ് ആണ്, വീട്ടിയുടെ ദിവാൻ. ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ റൈറ്റിലാണ് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലെ തേക്കിന്റെ മാത്രല്ല വീട്ടിയുടെ ഐറ്റംസും ഉണ്ട്. അതിന്റെ അടിയൊക്കെ സ്ട്രോ. പിന്നെ ഇത് ഡബിൾ ലെയർ ആണ്. ഡബിൾ ലെയർ ആകുമ്പോ എന്താ വെച്ചാ
കൈ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ കണ്ട കറക്റ്റ് ഗ്യാപ്പിലേക്കാണ് ഇരിക്കുന്നത് കണ്ട കറക്റ്റാണ് ആ ഫിറ്റിങ്സ് കണ്ട നമ്മളത് വെക്കുമ്പോ കൊള്ളില്ല വിചാരിച്ചു പക്ഷെ നമ്മളെ ഡ്രൈവർ ചേട്ടനൊക്കെ കറക്റ്റാണ് കണ്ട ചാക്കൊക്കെ കറക്റ്റ് വെച്ച് പോളിഷ് പോണ്ട വെച്ചിട്ട് അത്രയും കറക്റ്റ് ഇല്ലാന്ന് വെക്കുന്നത് ചാക്ക് ഇതൊക്കെ ഡബിൾ ലെയർ ആയ കാരണം ഇതിന്റെ ഹെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൊങ്ങൂല ദീപാങ്കോട്ട് സാധാരണ ദീപാങ്കോട്ട് ഈ ഹെഡില് ഒരാളെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പൊങ്ങും ഇതാ പൊങ്ങൂല അത്രയും സ്ട്രോങ് ആണ് ബിടിയുടെ റോസ് വുഡിന്റെ ദീപാങ്കോട്ടാണ് കേട്ടോ സെറ്റ് ആയി ദീപാങ്കോട്ടായി നമ്മൾ ഐറ്റംസ് വെച്ചോണ്ടിരിക്കാണ് ഇപ്പൊ സമയം നമ്മളിപ്പോ ഇത് ഉച്ചക്ക് മുമ്പേ ഒരു 12 മണിയോട് കൂടി തുടങ്ങിയതാണ് 4 മണി കഴിഞ്ഞു ഇപ്പോഴും കണ്ടോ ഫുൾ വെയില് ഇപ്പൊ നമ്മള് അത്രയും നമ്മള് എന്താ ഇതില് പാക്കിങ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കുന്നത് ഇതിപ്പോ വൈകുന്നേരം ആവും ഇവിടെ നിന്ന് പോവാൻ പക്ഷെ നമ്മൾ ഈ ചെറിയ ലോഡും ടൈം എടുത്ത് കൊണ്ടുപോകേണ്ട ലക്ഷ്യം എന്താ വെച്ചാൽ ഇവിടെ കണ്ട അതേ ഫിനിഷിങ് നമ്മളാ വീട്ടിലെത്തുമ്പോഴും ഉണ്ടാവും അതാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കാണോ ഫുൾ പാക്കിംഗ് പാക്കിംഗ് ചെയ്യാൻ 1, 2, 3, 4 പിന്നെ 2 പേര് ഉള്ളില് ആ ഒരു ഒരു ലോഡ് ചെയ്യുമ്പോൾ 8-10 ആളുകളോട് കൂടി സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ആ ലോഡ് കയറ്റുന്നത് പിന്നെ യൂണിയൻകാര് നമ്മൾ ജസ്റ്റ് ലോഡൊക്കെ ഇറക്കാൻ ജസ്റ്റ് ഉപയോഗിക്കുന്നത് അവരെ കയറ്റാൻ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല കയറ്റുമ്പോൾ എന്താ വെച്ചാൽ അവര് വേഗം പണി ഒപ്പിച്ചു പോവും കാരണം അവർക്ക് അടുത്തടുത്ത വർക്കുകൾ എടുക്കണം അത് കാരണം തന്നെ നമ്മൾ തന്നെ ഒപ്പം നിന്ന് ചെയ്യിക്കുകയാണ് അപ്പൊ നമ്മള് ലോഡ് കയറ്റുന്ന ഒരു സംഭവമാണ് കഞ്ചുടിക്കുന്നത് കേട്ടോ ചിട്ടി ഒക്കെ ഒന്ന് ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വർക്കേഴ്സ് ആരും കഴിച്ചിട്ടില്ല അപ്പൊ നമ്മളും കഴിച്ചിട്ടില്ല വീഡിയോ എടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ യൂട്യൂബേഴ്സ് ഇതേപോലെ നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വരിക അപ്പൊ നമ്മള് ഇതേപോലെ ഐറ്റംസ് ഇതേപോലെ പാക്ക് ചെയ്ത് ഇതേപോലെ സംഭവം സെറ്റ് ചെയ്ത് തരും ഫുൾ ആൾക്കാർ ഫുൾ ഹാർഡ് വർക്കാണ് അതിന്റെ ഉള്ളൊക്കെ നമ്മള് പോളിഷ് ചെയ്യാതെയും അത്രയും ഫിനിഷിങ്ങിലാട്ടോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഫുൾ കഴിഞ്ഞിട്ടേ പോളൂ നമ്മളെ വർക്ക് ടീംസ് ഫുൾ അങ്ങനെയാ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടില് ഭക്ഷണത്തിനായിട്ട് പ്രധാനം കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് ആണ്. ഇതിപ്പോ നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് പോണ ലോഡാണ് അപ്പൊ നമ്മള് ലോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോ ഒരു 5 മണി 6 മണിയായി അപ്പൊ നമ്മള് ലോഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ ഇതേപോലത്തെ വീഡിയോസ് അതായത് നല്ല ഫിനിഷിങ്ങോടെ കൂടി കെട്ടിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 11 മണിയോട് തുടങ്ങിയിട്ട്
ഇപ്പൊ ഒരു നാലര കഴിഞ്ഞു, അഞ്ചു മണി ആവാറായി. അപ്പൊ നമ്മുടെ ഇപ്പൊ ലോഡ് ഇപ്പൊ കഴിഞ്ഞ് പായട്ട് പോയി ഇപ്പൊ പോവും. അപ്പൊ ഇനി അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.